കേരളത്തിൽ ബി ജെ പി സ്പോൺസർ ചെയ്യുന്ന കത്തോലിക്ക പാർട്ടി വരുന്നു എന്ന രഹസ്യ റിപ്പോർട്ടുകൾ ഇതാ ഇപ്പോൾ പുറത്തു വരുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് ഇവിടെ വളരാൻ കഴിയില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഈ നീക്കം. ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഒരിക്കലും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കത്തോലിക്ക സമൂഹവും നേരിട്ട് പിന്തുണയ്ക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനാൽ തന്നെ മുസ്ലിം ലീഗ് മോഡലിൽ ഒരു കത്തോലിക്ക പാർട്ടിക്ക് രൂപം നൽകി ആ പാർട്ടി വഴി ബി ജെ പിയെ വളർത്തുക എന്നതാണ് ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണ നേടാൻ പുതിയ ക്രൈസ്തവ പാർട്ടി ഉണ്ടാക്കാൻ സഹായ വാഗ്ദാനങ്ങളുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നു. അമിത്ഷാ തന്നെ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സജീവമായിട്ട് മാസങ്ങളായി. രണ്ട് മുൻ കേരള കോൺഗ്രസ് എം എൽ എമാരും വിരമിച്ച ഒരു ബിഷപ്പുമാണ് പാർട്ടി രൂപീകരണ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് രഹസ്യ വിവരം. ഈ അടുത്ത് നടന്ന ഇത് സംബന്ധിച്ച ചർച്ചയിൽ സംസ്ഥാനത്തെ പ്രമുഖനായ ബി ജെ പി നേതാവ് യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും വാർത്തകളുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുത്തവർ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്ഥാനങ്ങൾ ചോദിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയേതര ക്രൈസ്തവ സംഘടനയുടെ നേതൃത്വത്തിലും മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവിനാണ് ഈ നീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള ചുമതല ബി ജെ പി നൽകിയിരിക്കുന്നത്. പെന്തക്കോസ് വിഭാഗങ്ങളെ പാർട്ടിയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ വളരെ സജീവമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പി അനുകൂല ക്രൈസ്തവ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് കേരളത്തിലെ പെന്തക്കോസ് വിഭാഗങ്ങളെ അടുപ്പിക്കാനാണ് ശ്രമം. ഈ രണ്ട് ശ്രമങ്ങളും ഒരുമിച്ചാക്കി ഒരു പാർട്ടി രൂപീകരിക്കാനാണ് ബി ജെ പിയുടെ ആലോചന. വ്യാഴാഴ്ച സംസ്ഥാനത്തെത്തിയ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി ജോൺ ബെർള ചില സംഘടനകളുമായി ചർച്ച ഇത് സംബന്ധിച്ച് നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഈ സംഘടനകളിൽ ചിലതിനെങ്കിലും പുതിയ രാഷ്ട്രീയ നീക്കത്തിനൊപ്പം നിർത്തുവാനും ബി ജെ പി കഠിനമായി ശ്രമിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ വിജയം കാണിക്കുന്നത് സമയമാകുമ്പോൾ കേരള ക്രൈസ്തവരുടെ പ്രിയ പാർട്ടിയായി ബി ജെ പി വളരും എന്നതാണ് ബി ജെ പി നേതാക്കന്മാരുടെ വിലയിരുത്തൽ. ബി ജെ പിക്ക് ശക്തമായ കേഡർ സംവിധാനം കേരളത്തിലുണ്ട്. പക്ഷേ വോട്ട് ബാങ്ക് ദുർബലമാണ്. കേരളത്തിലെ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്. നിയോജക മണ്ഡലങ്ങൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ളതെന്ന തരത്തിൽ വേർതിരിച്ചതാണെങ്കിലും ഹിന്ദു സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടുകളും എൽ ഡി എഫും യു ഡി എഫും കൂടി വീതിച്ചെടുക്കും. ബി ജെ പിക്ക് ഒരു സമുദായത്തെയെങ്കിലും അതിനാൽ ഒപ്പം നിർത്തേണ്ടതുണ്ട്. മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ആണ് കൂടെ നിർത്തേണ്ടത്. എന്നാലേ വിജയിക്കാനാവൂന്നതാണ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി സി ടി രവി കേരളത്തിലെ ബി ജെ പിയുടെ സാധ്യതകളെ കുറിച്ച് വിലയിരുത്തിയത്. അതിനാൽ തന്നെയാണ് ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നത്. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് വിഷയങ്ങളടക്കം ക്രൈസ്തവ ഇസ്ലാമിക സമുദായത്തിൽ വിള്ളൽ ഉണ്ടാക്കിയതെല്ലാം ഈ നീക്കങ്ങളുടെ ഭാഗമെന്നാണ് വിലയിരുത്തുന്നത്. കാസ പോലുള്ള ക്രൈസ്തവ സംഘടനകളെ, ക്രൈസ്തവ തീവ്ര സംഘടനകളെ വളർത്തിക്കൊണ്ടുവരുന്നതും ഈ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്.